പലരും തോപ്പിൽ പാസിയുടെ ഒളിവിലെ ഓർമ്മകൾ എന്ന പുസ്തകം വായിച്ചിട്ടുണ്ടാവും. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഒരു ഫ്യൂഡൽ ചിന്താഗതിയിൽ വളർന്ന ഒരു ഒരു ധനാഢ്യ കുടുംബത്തിന്റെ എല്ലാ ആർഭാടങ്ങൾക്കും നടുവിലും ജീവിച്ച തോപ്പിൽ പാസി എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആത്മകഥാംശമുള്ള ഓർമ്മ ഒളിവിലെ ഓർമ്മ എന്ന പുസ്തകത്തിൽ പറയുന്നു. അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിലേക്ക് ആകർഷിച്ച വിപ്ലവകാരി പുതുപ്പള്ളി രാഘവനായിരുന്നു എന്നാണ്. ആദ്യം അദ്ദേഹത്തിന് കേട്ടപ്പോൾ അമ്പരപ്പ് തോന്നി, അത്ഭുതം തോന്നി. എന്നാൽ പുതുപ്പള്ളി രാഘവൻ എന്ന വിപ്ലവകാരിയുടെ കടുത്ത വാക്കുകളും അദ്ദേഹത്തിൻ്റെ ആദർശനിഷ്ഠ നിറഞ്ഞ ജീവിതം കണ്ടപ്പോൾ കമ്മ്യൂണിസ്റ്റിലേക്ക് അദ്ദേഹം ആകർഷണമായി. വിരുദ്ധ ശക്തികളുടെ സംഘർഷത്തിലൂടെയാണ് വളർച്ചയുടെ കാതൽ എന്ന് പറയുന്ന മാർസിയൻ സൗന്ദര്യശാസ്ത്രത്തിലേക്ക് അദ്ദേഹം ആകർഷിക്കപ്പെട്ടത് അങ്ങനെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം 2002 ഇതേ ദിവസമാണ് പുതുപ്പള്ളി രാഘവൻ അന്തരിച്ചത്. എനിക്ക് വളരെ ആദരവും അടുപ്പവും സ്നേഹവും വാത്സല്യവും സന്തോഷവും സൗഹാർദ്ദവും ഒക്കെയുള്ള വിപ്ലവകാരിയും രാഷ്ട്രീയ പ്രവർത്തകനും നിസ്വാർത്ഥ സേവകനുമായിരുന്നു പുതുപ്പള്ളി രാഘവൻ, അഥവാ പുതുപ്പള്ളി അച്ഛൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന പുതുപ്പള്ളി രാഘവൻ്റെ ജീവിതം. സ്വാതന്ത്ര്യ സമരസേനാനി, കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികൻ, എഴുത്തുകാരൻ എന്നീ നിലകളിലെല്ലാം പ്രതിഭ തെളിയിച്ച അപൂർവ വ്യക്തിത്വമായിരുന്നു പുതുപ്പള്ളിയുടേത്. ഈ ദിവസത്തിൽ നമ്മൾ അദ്ദേഹത്തെ ഓർക്കുന്നു. പുതുപ്പള്ളി എന്ന ഓമനപ്പേരിൽ അറിയപ്പെട്ടിരുന്ന ജനകീയ നേതാവ് ഒരു അച്ഛന്റെ കരുതലോടെയാണ് സ്വന്തം പ്രസ്ഥാനത്തെയും നാടിനെയും സംരക്ഷിച്ചു നിർത്താൻ പുതുപ്പള്ളി രാഘവൻ ജീവിതം ഒഴിഞ്ഞുവച്ചത്. മധ്യ തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു പുതുപ്പള്ളി രാഘവൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സജീവ സാന്നിധ്യമായി നിറഞ്ഞുനിന്ന കൗമാരക്കാരനായ രാഘവനെയും രാഷ്ട്രീയ കേരളം കണ്ടു. വൈക്കം സത്യാഗ്രഹം, ഉപ്പു സത്യാഗ്രഹം, സൈമൺ കമ്മീഷൻ ബഹിഷ്കരണ സമരം, ഗാന്ധിജിയോടൊപ്പം വാർധാ ആശ്രമവാസം, പറയാനേറെയുണ്ട് പുതുപ്പള്ളി രാഘവനെ കുറിച്ച്. ശൂരനാട് പോലീസ് സ്റ്റേഷൻ ആക്രമണക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട പുതുപ്പള്ളി രാഘവനെ ഏറ്റുവാങ്ങേണ്ടി വന്നത് മൃഗീയ പോലീസ് മർദ്ദനം. പൂജപ്പുര സെൻട്രൽ ജയിലിലും നാഗർകോവിൽ ക്ഷയരോഗ ആശുപത്രിയിലുമായുള്ള ദീർഘകാല തടവു ജീവിതം പുതുപ്പള്ളി രാഘവനെ വല്ലാതെ അവശനാക്കി. തോപ്പിൽ ഭാസിയെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് പുതുപ്പള്ളി രാഘവനാണ്. ഗുരു നിത്യ ചൈതന്യയതിയുമായും ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് രചിച്ച കനേഡിയൻ എഴുത്തുകാരൻ റോബിൻ ജെഫ്രിയുമായും പുതുപ്പള്ളി രാഘവനുള്ള സൗഹൃദം കേൾവി പെറ്റതാണ്. സാമൂഹിക പരിഷ്കരണത്തിന്റെ കൊടിയടയാളം തന്നെയായിരുന്നു പുതുപ്പള്ളി രാഘവന്റെ സംഭവബഹുലമായ ജീവിതം. സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് സ്വയം പിൻവാങ്ങിയ ശേഷം എഴുത്തിന്റെയും വായനയുടെയും വലിയ വാതായനങ്ങളാണ് പുതുപ്പള്ളി അനുവാചകർക്കായി കാത്തുവച്ചത്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ എന്റെ വിപ്ലവ സ്മരണകൾ ഉൾപ്പെടെ ഒട്ടേറെ സൃഷ്ടികൾ ആ തൂലികയിൽ പിറന്നു. ഒപ്പം കേരള പത്രപ്രവർത്തന ചരിത്രവും. തഴവ പന്തപ്ലാവിൽ മില്ലക്കാരൻ രാഘവൻ എന്ന പുതുപ്പള്ളി രാഘവൻ അന്നും ഇന്നും മാധ്യമ വിദ്യാർത്ഥികൾക്ക് വിലയേറിയ പാഠപുസ്തകം തന്നെ. മനുഷ്യസ്നേഹിയായ കമ്മ്യൂണിസ്റ്റ് എന്ന വിശേഷണത്തിന് എല്ലാ അർത്ഥത്തിലും അർഹനായ പുതുപ്പള്ളി രാഘവൻ വിടവാങ്ങിയത് 2000 ആണ്ടിലെ ഒരു 1 ഏപ്രിൽ 27-ന്. റിസേർച്ച് ഡെസ്ക്, 24.